അദർസു സാദിസ് ആറാം പാഠം. അൽ യത്തീം, അനാഥൻ. യത്തീം എന്നാൽ അനാഥൻ. ഖറജൽ ഔലാദു ഫരിഹീൻ, സന്തോഷത്തോടെ ആൺകുട്ടികൾ പുറപ്പെട്ടു. ഖറജ പുറപ്പെട്ടു, അതൊരു മാളിയായ ഫ്യോലാണ്. ഖറജ യഹ്റുജു എന്നാണ് അതിൻ്റെ മുലാരിയ. വലുതുൻ ജമ്മാൻ ഔലാദ്, ആൺകുട്ടികൾ. വലുതുൻ ആൺകുട്ടി, ജമ്മൽ ബഹുവചനം, ഔലാദ് ആൺകുട്ടികൾ. ഫരിഹീൻ സന്തോഷത്തോടുകൂടി, സന്തോഷത്തോടെ ആൺകുട്ടികൾ പുറപ്പെട്ടു. യസിഹൂൻ അവർ അട്ടഹസിച്ചുകൊണ്ട്. വയൽ അബൂൻ അവർ കളിച്ചുകൊണ്ട്, ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കളിയിൽ ഏർപ്പെട്ടുകൊണ്ടും. യസിഹൂൻ അവർ അട്ടഹസിക്കുന്നു. വയൽ അബൂൻ അവർ കളിക്കുന്നു. ലായിബ എൽ അബൂൻ സോഹ യസിഹൂൻ, ലായിബ എൽ അബു സോഹ യസിഹു, അതിൻ്റെ യസീഹു യസീഹാനി യസീഹൂന എൽ അബു എൽ അബാനി എൽ അബൂന, അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. യസീഹൂൻ അവർ അട്ടഹസിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു. എൽ അബൂൻ അവർ കളിക്കുന്നു. വഖദ് ലബിസു സിയാബൻ ജദീദത്തൻ, വഖദ് ലബിസു അവർ ധരിച്ചിട്ടുണ്ട്. സിയാബൻ വസ്ത്രം, സൗബിൻ ജമ്മാണ് സിയാബ് വസ്ത്രങ്ങൾ. ജദീദത്തൻ പുതിയ, പുതിയ വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ട്. വക്കുല് വാഹിദ് മിൻഹും, അവരിൽ നിന്ന് ഓരോരുത്തരും. കുല്ല് എല്ലാവരും, വാഹിദ് ഓരോരുത്തരും, മിൻഹും അവരിൽ നിന്ന്, അവരിൽ നിന്നുള്ള ഓരോരുത്തരും. യഖൂലു അവൻ പറയുന്നു, ലിൽ ആഖർ മറ്റുള്ളവരോട്, അവരിൽ നിന്നുള്ള ഓരോരുത്തരും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉന്ദുർ നീ നോക്കിയില്ല, സിയാബി അൽ ജദീദ് എൻ്റെ പുതിയ വസ്ത്രത്തിലേക്ക് നീ നോക്കേ. ഉന്ദുർ നീ നോക്കി ഇലാ സിയാബി അൽ ജദീദ് എൻ്റെ പുതിയ വസ്ത്രങ്ങളിലേക്ക് താങ്കൾ നോക്കൂ എന്ന് അവരിലെ ഓരോ കുട്ടികളും മറ്റുള്ള കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷുഫ് നീ നോക്ക്, ഉന്ദുർ എന്നുള്ളതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഷുഫ്. ഉന്ദുർ എന്ന് പറഞ്ഞാൽ നീ നോക്ക്, ഷുഫ് എന്ന് പറഞ്ഞാൽ നീ നോക്ക്. ഹദ ഹിദായി അൽ ജദീദ്, ഇതെൻ്റെ പുതിയ ചെരുപ്പാകുന്നു. ഹിദാവുൻ എന്ന് വെച്ചാൽ ചെരുപ്പ്, ഹിദാവുൻ ചെരുപ്പ്, ജദീദ് എന്നാൽ പുതിയത്. വഹുനാക്ക കാന സൊബിയുൻ സോയിറും, യജ്ലിസു അല ജാനിബി തുരീഖി ഫി തിയാബിൻ ഖദീമത്തിൻ ബാലിയത്തിൻ വക്കാന അല വജഹി അസറുൽ ഹുദുൻ. വഹുനാക്ക അവിടെ, കാന സൊബിയുൻ സോയിറൻ, അവിടെ അതാ ഒരു ചെറിയ ഒരു കുട്ടി. സൊബിയുൻ എന്നാൽ തിഫ്രുൻ, കുട്ടി. സോയിറൻ ഒരു ചെറിയ. കാന ഉണ്ടായിരുന്നു. യജ്ലിസു അവൻ ഇരിക്കുന്നു. അല ജാനിബി തുരീഖ് റോഡിൻ്റെ വഴിയുടെ അരികിൽ. തൊരീഖ് എന്നാൽ വഴി, റോഡ്. വഴിയരികിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഫി സിയാബിൻ ഖദീമത്തിൻ, ഒരു പഴയ ഡ്രസ്സ്, പഴയ വസ്ത്രങ്ങളിൽ. ഖദീമത്തുൻ എന്നുള്ളതിൻ്റെ വിപരീതമാണ് ജദീദത്തുൻ. ഖദീമത്തുൻ ഓൾഡ്, ജദീദത്തുൻ ന്യൂ. ബാലിയത്തിൻ, ബാലിയത്തിൻ എന്നാൽ നുരുമ്പിച്ച, നുരുമ്പിയ. നുരുമ്പിയ പഴയ വസ്ത്രം ഇട്ടുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരു കുട്ടി ഇരുന്നു കൊണ്ടിരിക്കുന്നു. വക്കാനാല വജിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. വജിഹ് എന്നാൽ മുഖം. വജിഹി അദ്ദേഹത്തിൻ്റെ മുഖത്ത്. വക്കാന ഉണ്ടായിരുന്നു. അല വജിഹി അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഉണ്ടായിരുന്നു. അസറുൽ ഹുസിൻ, ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ. അസർ അടയാളം. അസറുൽ ഹുസിൻ, ഹുസിൻ എന്നാൽ ദുഃഖം. ആ കുട്ടിയുടെ മുഖത്ത് ദുഃഖത്തിൻ്റെ അടയാളങ്ങളുണ്ട്. കാല മുനീർ, അപ്പോൾ മുനീർ പറഞ്ഞു, ഷുഫ് സാലിം, സാലിമെ നീ നോക്കേ. ലാക്ക തിഫ്രുൻ, അവിടെ അതാ ഒരു കുട്ടി. യജ്ലിസ് ഹസീരൻ, ദുഃഖിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നു. സിയാബുഹു ഖദീമ, അവൻ്റെ വസ്ത്രം. സിയാബുഹു എന്നാൽ അവൻ്റെ വസ്ത്രം. ഖദീമത്ത് എന്നാണ് പഴയത്. ലാക്ക തിഫ്രുൻ യജ്ലിസ് ഹസീരൻ, അവിടെ ദുഃഖിച്ചുകൊണ്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. സിയാബുഹു ഖദീമൻ, അവൻ്റെ വസ്ത്രമാണെങ്കിൽ പഴയതുമാണ് എന്ന് മുനീർ സാലിമിനോട് പറഞ്ഞു. തിഫ്രുൻ എന്നും എന്നാലും സൊബിയൻ എന്ന് വെച്ചാലും കുട്ടി, ചെറിയ കുട്ടി എന്നാണ് അർത്ഥം. തിഫ്രുൻ ചെറിയ കുട്ടി, സൊബിയൻ ഒരേ അർത്ഥമാണ്. തിഫുൽ മുത്രാദിഫാണ് സൊബിയെ. ഉന്നൂർ എന്നുള്ളതിൻ്റെ മുത്രാദിഫാണ് ഷുഫ്. മുത്രാദിഫ് എന്നാൽ ഒരേ അർത്ഥമുള്ള പദങ്ങൾക്കാണ് മുത്രാദിഫ് എന്ന് പറയുക. സാലിം പറയുന്നു, താൽ യാ മുനീർ, താൽ യാ മുനീർ, മുനീറെ വരൂ. നവത്തി ഇലേഹി, നമുക്ക് അവനിലേക്ക് ചെല്ലാം. നവത്തി ഇലേഹി, നമുക്ക് അവനിലേക്ക് പോകാം, ചെല്ലാം. വനത്തക്കല്ലമു മാഹു, നമുക്ക് അവനോട് സംസാരിക്കാം. നത്തക്കല്ലമു, നൂന് കൊണ്ടാണ് ആരംഭിക്കുന്നത് അല്ലേ. നത്തക്കല്ലമു നെത്തി, നെത്തിയാൽ നമുക്ക് ചെല്ലാം. നത്തക്കല്ലം പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. മാഹു അവനോടൊപ്പം. മുനീർ വസാലും, മുനീറും സാലിമും. അസ്സലാമു അലൈക്കും യാ സുബി, ഏ കുട്ടി, നിന്റെ മേലെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ
യാ സുബി എന്നാൽ കുട്ടിയെ, ലിമ തജിലി സുഹുന, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ലിമ തജിലി സുഹുന, നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? ലിമ എന്തിന് വേണ്ടി, തജിലി സുനി ഇരിക്കുന്നു, ഹുന ഇവിടെ, ഹുന എന്നാൽ ഇവിടെ, ഹുനാക്ക എന്നാൽ അവിടെ, ഹുന എന്നുള്ളതിന്റെ വിപരീതമാണ് ഹുനാക്ക, ലിദ്ദാണ് ഹുന, ലിദ്ദുഹു ഹുനാക്ക, ഹുന ഹിയർ, ഹുനാക്ക ദയർ, ഹുന ഇവിടെ, ഹുനാക്ക അവിടെ. അലൈസൽ യൗമ യൗമുൽ ഈദ്, ഇന്ന് പെരുന്നാൾ ദിവസമല്ലയോ? ലിമ തജ്ലിസു ഹുന, ഹേ കുട്ടി നീ എന്താണ് ഇവിടെ, എന്തുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്? ലിമാദാലം തൽബസുൽ ജദീദ്, എന്തുകൊണ്ടാണ് നീ പുതിയ വസ്ത്രം ധരിക്കാത്തത്? ലിമാദ എന്തുകൊണ്ട് ലം തൽബസ്, നീ ധരിച്ചില്ല, അൽ ജദീദ് പുതിയത്, എന്തുകൊണ്ട് നീ പുതിയ വസ്ത്രം ധരിച്ചില്ല എന്നാണ് ഉദ്ദേശം. ഇന്ന് പെരുന്നാൾ ദിവസമല്ലേ? മുനീറും സാലും ആ കുട്ടിയോട് ചോദിക്കുകയാണ്. റദ്ദ സുബിയു അസ്സലാമ, വാലേക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി സലാം മടക്കി. റദ്ദ എന്നാൽ മടക്കി. അസ്സബിയു സുബിയു അസ്സലാമ, സലാം മടക്കി. സുമ്മ അത്തറക്ക റസുഹു, പിന്നീട് അദ്ദേഹം തല താഴ്ത്തി. വലം യുജിബ് ഷൈഅൻ, അവൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. സുമ്മ അത്തറക്ക റസുഹു, വലം യുജിബ് ഷൈഅൻ, അവൻ യാതൊന്നും മറുപടി പറഞ്ഞില്ല. സാലിം വീണ്ടും ചോദിച്ചു, അലം തസ്തരി ഇലക്ക അബൂക്ക സിയാബൻ ജദീദത്തൻ, അലം തസ്തരി ഇലക്ക, നിനക്ക് വാങ്ങി തന്നിട്ടില്ലയോ അബൂക്ക നിന്റെ പിതാവ്, സിയാബൻ വസ്ത്രങ്ങൾ, ജദീദത്തൻ പുതിയ വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ നിന്റെ പിതാവ് നിനക്ക് വാങ്ങി തന്നിട്ടില്ലയോ എന്ന് സാലിം ആ കുട്ടിയോട് ചോദിച്ചു. അസ്സബിയ, കുട്ടി അതിന് മറുപടി പറഞ്ഞു, ലാ ഇല്ല, ലൈസലി അബുൻ യസ്തരീലി വാന ഇത്തീമു, ലൈസലി അബുൻ യസ്തരീലി, എനിക്ക് വേണ്ടി വാങ്ങിത്തരാൻ എൻ്റെ പിതാവില്ല. ലൈസലി, എനിക്കില്ല അബുൻ, പിതാവ് യസ്തരീലി, എനിക്ക് വേണ്ടി വാങ്ങിത്തരാൻ. വാന ഇത്തീമു, ഞാൻ ഒരു അനാഥനാണ്. യത്തീം എന്നാൽ അനാഥൻ, അനാഥന ഞാൻ. വലൈസലി, എനിക്ക് ഇല്ല അബുൻ, പിതാവ് യസ്തരീലി, അവൻ എനിക്ക് വാങ്ങിത്തരാൻ. ഹസീന മുനീറുൻ വസാലിമുൻ ലിഹാലി സബി, ആ കുട്ടിയുടെ അവസ്ഥയിൽ സാലിമും മുനീറും ദുഃഖിച്ചു. ഹസീന എന്നാൽ ദുഃഖിച്ചു, മുനീറും വസാലിമുൻ, മുനീറും സാലിമും ദുഃഖിച്ചു. ലിഹാലി സുബി, ആ കുട്ടിയുടെ അവസ്ഥയിൽ, ഹാല് എന്നാൽ അവസ്ഥ, സിറ്റുവേഷൻ, സുബി ആ കുട്ടി. ഫക്കാല മുനീർ, അപ്പോൾ മുനീർ പറഞ്ഞു, ലാ തജ്ലിസ് ഹക്കദ, ഇങ്ങനെ നീ ഇരിക്കരുത്, ലാ തജ്ലിസ് നീ ഇരിക്കരുത്, ഹക്കദ ഇപ്രകാരം. ലാ തജ്ലിസ് അതൊരു കൽപ്പനാക്രിയയാണ്, ലാ തജ്ലിസ് ഹക്കദ ഫിയലു അംറാണ്, നീ ഇങ്ങനെ ഇരിക്കരുത്. ഫനഹ്നു ഇഖ്വതുക, ഞങ്ങൾ നിന്റെ സഹോദരന്മാരാണ്. ഫനഹ്നു, നഹ്നു എന്നാൽ ഞങ്ങൾ, ഫ അപ്പോൾ, നഹ്നു ഞങ്ങൾ, ഇഖ്വതുൻ ഇഖ്വതുൻ, അഹുൻ ജമ്മാണ് ഇഖ്വത്ത്, അഹുൻ എന്നാൽ സഹോദരൻ, ജമ്മ ബഹുവചനമാണ് ഇഖ്വത്തുൻ, സഹോദരന്മാർ. കു ഇഖ്വതുക, നിന്റെ, ഫനഹ്നു ഇഖ്വതുക, ഞങ്ങൾ നിന്റെ സഹോദരന്മാരാണ്. താൽ മാന, നീ ഞങ്ങളുടെ കൂടെ വരൂ, താൽ നീ വരൂ, മാന ഞങ്ങളോടൊപ്പം, താൽ എന്നാൽ നീ വരൂ, മാന നമ്മോടൊപ്പം, ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ കൂടെ, മാ എന്നാൽ ഒപ്പം കൂടെ എന്നൊക്കെയാണ് അർത്ഥം, മാന ഞങ്ങളുടെ കൂടെ. സുമ്മ ദഹബ ഇലാ മൻസിലി സാലിം, പിന്നീട് അവർ രണ്ടുപേരും സാലിമിന്റെ വീട്ടിലേക്ക് പോയി. സുമ്മ ദഹബ, പിന്നീട് അവർ രണ്ടുപേരും പോയി, ഇലാ മൻസിലി സാലിം, സാലിമിന്റെ വീട്ടിലേക്ക്. മൻസിലുൻ എന്നാൽ വീട്, ബൈത്തുൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് മൻസിലുൻ, മൻസിലുൻ അതിൻ്റെ സമാന അർത്ഥമാണ് ബൈത്തുൻ, വീട്. റഹബൽ വാലിദു സാലിമിൻ അസ്തിഖാ വാറഫ സാലിമിൻ അസ്സബിയാലി വാലിദിഹി, റഹബ വാലിദു സാലിമിൻ, സാലിമിൻ്റെ പിതാവ് സ്വീകരിച്ചു അസ്തിഖാ തൻ്റെ കൂട്ടുകാരൻ. സദീഖുൻ ജമ്മാണ് അസ്തിഖാ, സദീഖുൻ കൂട്ടുകാരൻ, ജമ്മ് അസ്തിഖാ കൂട്ടുകാർ. സാലിമിന്റെ പിതാവ് സാലിമിന്റെ കൂട്ടുകാരെ എല്ലാം നല്ല നിലക്ക് സ്വീകരിച്ചു. വറഫ സാലിമുൻ അസ്സബിയ ലി വാലിദിഹി, വാലിദുൻ എന്നാൽ പിതാവ്, അബുൻ എന്നുള്ളതിൻ്റെ മുത്തറാദിഫാണ് വാലിദ്. വറഫ പരിചയപ്പെടുത്തി കൊടുത്തു സാലിമിൻ, സാലിം അസ്സബിയ ആ കുട്ടിയെ, ലി വാലിദിഹി അദ്ദേഹത്തിന്റെ പിതാവിന്. സാലിമ് അദ്ദേഹത്തിന്റെ പിതാവിന്, സാലിമിന്റെ പിതാവിന് ഈ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു യതീമായ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങള് ആ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടതാണ്. അദ്ദേഹത്തിന് ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു, പുതിയ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നതാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. വറഫ സാലിമിൻ അസ്സബി അലി വാലിദിഹി, സാലിമിന്റെ പിതാവിന് ആ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു.
അഹദൽ വാലിദു ബിയദി സബി, അഹദ ബി എന്നാൽ പിടിച്ചു എന്നാണ് അർത്ഥം. അഹദൽ വാലിദു പിതാവ് പിടിച്ചു, ബിയദി സബി ആ കുട്ടിയുടെ കൈ പിടിച്ചു പിടിച്ചു, വഖറബഹു അദ്ദേഹത്തെ അടുപ്പിച്ചു, ഇലൈഹി അദ്ദേഹത്തിലേക്ക്, ആ കുട്ടിയെ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ ആ സാലമിന്റെ പിതാവിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, വഖാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. അഹദബി എന്നാൽ പിടിച്ചു എന്നാണ് അർത്ഥം. ഖറബ എന്നാൽ അടുപ്പിച്ചു. വഖാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ത യാ ബുനയ്യ നീ എൻ്റെ പൊന്നുമോനെ, മിസ്ല ഔലാദി എൻ്റെ ആൺമക്കളെ പോലെ തന്നെയാണ്, എൻ്റെ മക്കളെ പോലെ തന്നെയാണ് നീയും എനിക്ക് എന്ന് പറഞ്ഞു. അന്ത യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, നീ എനിക്ക് മിസ്ല ഔലാദി എൻ്റെ ആൺമക്കളെ പോലെ തന്നെയാണ്. സാഷ്തരി ഇലക്ക സിയാബൻ വഹദായ, സാഷ്തരി ഇലക്ക ഞാൻ നിനക്ക് വാങ്ങിത്തരും, സിയാബൻ വസ്ത്രങ്ങൾ, വഹിദാൻ ഷൂ ചെരുപ്പ്, വഹദായ അതുപോലെ മറ്റു സമ്മാനങ്ങൾ, ഹദിയത്തും ജമാണ് ഹദായ മറ്റു സമ്മാനങ്ങൾ, സമ്മാനങ്ങൾ. സാഷ്തരി ഇലക്ക ഞാൻ നിനക്ക് വാങ്ങിത്തരും, സിയാബൻ വസ്ത്രങ്ങൾ, വഹിദാൻ ചെരുപ്പ് ഷൂ, വഹദായ സമ്മാനങ്ങൾ. നഹ്നു ഇഖ്വത്തുൻ മുഅ്മിനൂൻ ഞങ്ങൾ സത്യവിശ്വാസികളായ സഹോദരന്മാരാണ്. വൽ ഇസ്ലാമു അമറന ബിത്തറാഹും, വൽ ഇസ്ലാമു ഇസ്ലാം അമറന നമ്മോട് കൽപ്പിച്ചു, നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ബിത്തറാഹുമി പരസ്പരം കരുണ കാണിക്കൽ. നഹ്നു ഇഖ്വത്തുൻ ഞങ്ങൾ സഹോദരന്മാരാണ്, മുഅ്മിനൂൻ സത്യവിശ്വാസികൾ, സത്യവിശ്വാസികൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. വൽ ഇസ്ലാമു അമറന ബിത്തറാഹും ഇസ്ലാം നമ്മോട് പരസ്പരം കരുണ ചെയ്യാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന ആയത്തും സാലിമിന്റെ പിതാവ് ഓതി, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരന്മാരാകുന്നു. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം മറ്റൊരു ഹദീസാണ്, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം തൻ്റെ സഹോദരന്റെ സഹോദരനാണ്. അൽ മുസ്ലിമു എന്നാൽ മുസ്ലിം, അഹു എന്നാൽ സഹോദരനാണ്, അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. നഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഅരിഹി യതീമൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നഷ വളർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഅരിഹി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിൽ, യതീമൻ യതീമായി കൊണ്ടാണ് വളർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നബിയുടെ കുട്ടിക്കാലത്ത് വളർന്നത് യതീമായി കൊണ്ടാണ്. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു, മുഹമ്മദ് നബിയുടെ ആറാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ടു, ശേഷം മുഹമ്മദ് നബി പിതാവും മാതാവും ഇല്ലാതെ യതീമായി കൊണ്ടാണ് വളർന്നത്. നഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഅരിഹി യതീമൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി കൊണ്ടാണ് നബിയുടെ ചെറുപ്പത്തിൽ വളർന്നത്. നഷ വളർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഅരിഹി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്, തുഫൂലത്തുൻ എന്ന കുട്ടിക്കാലം, യതീമൻ എന്നാൽ യതീമായിക്കൊണ്ട്. ഖാല മുനീർ, മുനീർ പറഞ്ഞു, താൽ യാ സദീഖി എന്റെ കൂട്ടുകാരാ വരൂ, താൽ വരൂ, യാ സദീഖി എന്റെ കൂട്ടുകാരാ, സദീഖി എന്നാൽ എന്റെ കൂട്ടുകാരാ, സദീഖുൻ കൂട്ടുകാരൻ, സദീഖി എന്റെ കൂട്ടുകാരൻ, നെല്ലാബു മാൻ നമുക്ക് ഒരുമിച്ച് കളിക്കാം, നെല്ലാബു നമുക്ക് കളിക്കാം, മാൻ നമുക്ക് ഒരുമിച്ച്. റിമുദാലിയ ഫിയോലിന്റെ ആരംഭത്തിൽ നൂന് വന്നാൽ നമ്മൾ നമുക്ക് എന്നൊക്കെയാണ് അർത്ഥം. നെല്ലാബു നമ്മൾ കളിച്ചു, കളിക്കുന്നു, നെല്ലാബു നമുക്ക് കളിക്കാം, മാൻ ഒരുമിച്ച്. വസയ്യത്തിയിലൊക്കെ വാലിദു സാലിമിൻ ബിസിയാബിൻ വഹിദായി, വസയ്യത്തിയിലൊക്കെ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും വാലിദു സാലിം സാലിമിന്റെ പിതാവ് ബിസിയാബിൻ വഹിദായി, വസ്ത്രങ്ങളും ചെരുപ്പുമെല്ലാം സാലിമിന്റെ പിതാവ് നിനക്ക് കൊണ്ടുവന്ന് തരും, നമുക്കിപ്പോൾ കളിക്കാം. വനഹ്നു ജമിയ നിഹ്വത്തുൻ ഫില്ല, നെഹ്നു ജമിയ നമ്മളെല്ലാവരും, കുല്ല് എന്നാൽ ജമിയ എന്നാൽ ഒരേ അർത്ഥമുള്ള പദമാണ്, ഉത്തരാദിഫാണ്. നെഹ്നു ഞങ്ങൾ, നാം, ജമിയ നമ്മളെല്ലാം, ഇഹ്വത്തുൻ സഹോദരന്മാരാണ്, ഫില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇബ്തസമ സുബിയു മസ്റൂറൻ, ആ കുട്ടി സന്തോഷത്തോടെ അവൻ ചിരിച്ചു, മസ്റൂറൻ സന്തോഷത്തോടെ, ഇബ്തസമ അവൻ പുഞ്ചിരിച്ചു, സൊബി ഇബ്തസമ പുഞ്ചിരിച്ചു, സൊബി സൊബി മസ്റൂറൻ സന്തോഷത്താൽ. സുമ തനഫസ തൊവീരൻ പിന്നീട് അവൻ ദീർഘ ശ്വാസം വിട്ടു, തൊവീരൻ ദീർഘമായി ദീർഘമായി, തനഫസ എന്നാൽ ശ്വാസം വിട്ടു, ദീർഘശ്വാസം വലിച്ചു എന്ന് പറയാം. സുമ തനഫസ തൊവീരൻ വക്കാല എന്നിട്ട് അവൻ പറഞ്ഞു, യാ അള്ളാ മാ അസദനി, യാ അള്ളാ മാ അസദനി എന്തൊരു സൗഭാഗ്യമാണ് എനിക്ക്, അതൊരു പ്രയോഗമാണ്, മാ അസദനി എന്തൊരു ഭാഗ്യമാണ് എനിക്ക്, എന്തൊരു സൗഭാഗ്യമാണ് എനിക്ക്. ഇന്ന അസ്തിഖായി യുഹിബൂനനി തീർച്ചയായും, ഇന്ന എന്നാൽ തീർച്ചയായും,
അസ്തിക്കായി എന്റെ കൂട്ടുകാർ, സ്വദീഖുഞ്ചം അസ്തിക്കായി അസ്തിക്കായി എന്റെ കൂട്ടുകാർ, യുഹിബൂനനി അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, വാന ഉഹിബുഹും ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്, എന്റെ കൂട്ടുകാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. വല്ലാൻ ഇപ്പോൾ അഷുറു കബീമായി, വല്ലാൻ ഇപ്പോൾ നൗ എന്നാണ് ലാൻ എന്നാൽ അഷൂറ് ഞാൻ അനുഭവപ്പെടുന്നു, എനിക്ക് തോന്നുന്നു കബീമായി എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഉപ്പയുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. കന്ന അതുപോലെ എന്നാണ് ക എന്നാൽ തീർച്ചയായും അബി എൻ്റെ പിതാവുമായി എന്നോടൊപ്പം ഉണ്ട് എന്നതുപോലെ എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു, എനിക്ക് തോന്നുന്നു. അഷൂറു എന്നാൽ ഐ ഫീൽ, എനിക്ക് അനുഭവപ്പെടുന്നു, എനിക്ക് തോന്നുന്നു. കന്ന അബിയുമായി എൻ്റെ പിതാവ് എന്നോടൊപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ശുക്രല്ലക്കും ജമിയാൻ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ശുക്രല്ലക്കും നിങ്ങൾക്ക് നന്ദി. ജമിയാൻ എല്ലാവർക്കും. സാദുല്ലാഹു തആല ഐ യഹ്ഫളക്കും, സാദുല്ലാഹു തആല ഞാൻ വഴിയെ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. ഉദാരിയായ ഫ്യൂലിന്റെ മുമ്പിൽ സ എന്നും ഒന്നോ സൗഫ എന്നോ വന്നാൽ വഴിയെ ഭാവിയിൽ എന്നാണ് ഭാവി കാലത്തെ സൂചിപ്പിക്കും എന്ന് നമുക്ക് അറിയാം. സാദോ ഞാൻ പ്രാർത്ഥിക്കും അള്ളാഹു, അള്ളാഹുവോട് തആല ഉന്നതനായ അള്ളാഹുവോട്, ഐ യഹ്ഫളക്കും നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. വജഅൽനാ ഇഖ്വതൻ മുസ്ലിമീന മുതാവിനീന സോലിഹീൻ, വജഅൽനാ നമ്മെ ആക്കി തീർക്കാനും, ഇഖ്വതൻ മുസ്ലിമീൻ മുസ്ലിങ്ങളായ സഹോദരന്മാരാക്കി തീർക്കാനും, മുതാവിനീൻ പരസ്പരം സഹായിക്കുന്ന പരസ്പരം സഹകരിക്കുന്ന, സോലിഹീൻ സൽവൃദ്ധരായ പരസ്പരം, മുതാവിനീൻ താവും എന്നാല് പരസ്പരം സഹായിക്കുക സഹകരിക്കാനാണ്. മുതാവിനീൻ എന്നാല് പരസ്പരം സഹായിക്കുന്നവർ, പരസ്പരം സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ. വയജാല ഇഹ്വത്തൻ മുസ്ലിമീന മുതാവിനീന സോലിഹീൻ, സോലിഹുൻ എന്നാൽ സൽവൃദ്ധൻ, സോലിഹീൻ എന്നാൽ സൽവൃദ്ധർ, സൽവൃദ്ധരായ പരസ്പരം സഹകരിക്കുന്ന പരസ്പരം സഹായിക്കുന്ന മുസ്ലിങ്ങളായി, മുസ്ലിങ്ങളായ സഹോദരന്മാരായി തീരാനും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തൻ, നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. വ അസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തുക, നല്ല നിലയ്ക്ക് പെരുമാറുക. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം തുർഹമൂൻ കരുണ ചെയ്യപ്പെട്ടവരായേക്കാം. ഫസ്തിഹു ബൈന അഹ്വൈക്കും നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നന്നാക്കുക, ഇസ്ലാഹ് നടത്തുക. ഇതാണ് ഈ പാഠം, യത്തീമെന്ന പാഠം. നല്ല അർത്ഥവത്തായ പാഠമാണ്. ധാരാളം പുതിയ പദങ്ങളുണ്ട്, ധാരാളം മുത്തറാദിഫ് പതിയായ പദങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം ജമ്മുകൾ വന്നിട്ടുണ്ട്, പിന്നെ മുതാരിയായ ഫ്യൂലുകൾ വന്നിട്ടുണ്ട്, മാലിയായ ഫ്യൂലുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം. അമ്പ്ര ഫ്യൂലുകൾ വന്നിട്ടുണ്ട്, കൽപ്പനാക്രിയകൾ വന്നിട്ടുണ്ട്. ഇവയെല്ലാം ശ്രദ്ധിക്കണം ഈ പാഠം വായിക്കുന്നതിന് കൂടെ. സ്റ്റഡി ആക്ടിവിറ്റീസ്, പാഠത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. നെക്രോ നസ്തവനക്തശിഫു മിൻഹു, നാം പാഠം നന്നായി വായിക്കുക, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. എന്താണ് കണ്ടെത്തല്? കെലിമത്തൻ ഒരു പദത്തെ, ഫീമാന ഉന്ദുർ, ഉന്ദുർ എന്ന പദത്തെ ഈ പാഠം നന്നായി വായിച്ച ശേഷം നമുക്ക് കണ്ടെത്താം. ഉന്ദുർ എന്ന പദം, ഉന്ദുർ എന്നാൽ നീ നോക്കി, സമാന അർത്ഥം വരുന്ന പദം നമുക്ക് കണ്ടെത്താം. കെലിമത്തൻ രണ്ടാമത്തത് ഫീമാന ബൈത്ത്, ബൈത്തുൻ എന്ന അർത്ഥത്തിലുള്ള പദം ഈ പാഠം വായിച്ചിട്ട്, ഈ പാഠത്തിൽ വന്ന ബൈത്തുൻ എന്നതിൻ്റെ മുത്തറാദിഫ് പര്യായ പദം നമുക്ക് കണ്ടെത്താം. കെലിമത്തൻ ഫീമാന വലുതിൻ മാതാബൂഹു, തൻ്റെ പിതാവ് മരണപ്പെട്ട കുട്ടി, തൻ്റെ പിതാവ് മരണപ്പെട്ട കുട്ടിയെ എന്താണ് പറയുക എന്ന് ഈ പാഠ ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം. കെലിമത്തൻ ലിദ്ദുഹ ജദീദത്തുൻ, ജദീദത്തുൻ എന്നുള്ളതിൻ്റെ വിപരീതം നമുക്ക് ഈ പാഠം വായിച്ചിട്ട് കണ്ടെത്താം. ജദീദത്തുൻ എന്നുള്ളതിൻ്റെ വിപരീതം, പിതാവ് മരണപ്പെട്ട കുട്ടിക്ക് എന്താണ് പറയുക, വീടിനെന്താണ് മുത്തറാദിഫ്, അതുപോലെ ഉന്നൂർ എന്നുള്ളതിൻ്റെയും സമാനാർത്ഥത്തിലുള്ള പദത്തെയും നമുക്ക് കണ്ടെത്താം എന്നാണ് അഭ്യാസം ഒന്നാമത്തേത്. രണ്ടാമത്തത് നക്റോ മിനൻ നസ്തി, ഈ പാഠത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇബാറത്തൻ തെതില്ലു അല, ഒരു ഇബാറത്ത് താഴെ തന്നിരിക്കുന്നവയെ അറിയിക്കുന്ന ഇബാറത്ത് നമുക്ക് വായിക്കാം. ഒന്നാമത്തത് ഫർഹത്തിൽ ഔലാദി ബിൽ ഇബാസിഹിം വഹിദാ ഇഹിം, ഫർഹത്തിൽ ഔലാദ് ആൺകുട്ടികളുടെ സന്തോഷം, ബിലിബാസിഹിം അവരുടെ വസ്ത്രം കാരണത്താൽ, വഹിദാ ഇഹിം അവരുടെ
ചെരുപ്പുകാർ, അവരുടെ ചെരുപ്പ് കൊണ്ടും അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുമൊക്കെ ആൺകുട്ടികൾ സന്തോഷിക്കുന്ന ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് വായിക്കാം. ആ ഇബാറത്ത് എവിടെയെന്ന് നോക്കിയിട്ട് നമുക്ക് വായിക്കാം. രണ്ടാമത്തേത് കൗലി സൊബി ബി ഹുസിനിഹി അല മൗത്തി അബീഹി, തൻ്റെ പിതാവിൻ്റെ മരണത്തിലുള്ള ദുഃഖത്താലുള്ള ആ കുട്ടിയുടെ വാക്കും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് വന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് നമുക്ക് വായിക്കാം. കൗലു സൊബി, ആൺകുട്ടിയുടെ വാക്ക്, ബിഹുസിനിഹി അദ്ദേഹത്തിൻ്റെ അവൻ്റെ ദുഃഖം കാരണത്താൽ, അല മൗത്തി അബീഹി തൻ്റെ പിതാവിൻ്റെ മരണത്തിൽ, തൻ്റെ പിതാവിൻ്റെ മരണത്താലുള്ള ദുഃഖം കാരണത്താൽ പറഞ്ഞ ആ വാക്ക് ഏതാണെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നമുക്ക് കണ്ടെത്താം. യുത്തുമിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഇരിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അനാഥനായിരുന്നു എന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ആ വാക്ക് നമുക്ക് കണ്ടെത്താം. ജുസൈൻ മിൻ ആയാത്തിൽ ഖുർആനിയ തദുല്ലല ഉഹുവത്തിന, നമ്മുടെ സാഹോദര്യത്തെ, നമ്മുടെ സാഹോദര്യത്തെ അറിയിക്കുന്ന ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് കണ്ടെത്താം. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ആ ഖുർആനിൻ്റെ ആയത്ത് നമ്മുടെ സാഹോദര്യത്തെ കുറിക്കുന്ന ജുസൈൻ ഒരു ഭാഗം നമുക്ക് കണ്ടെത്താം. മിൻ ആയാത്തിൽ ഖുർആൻ, ഖുർആൻ കരീമിൽ നിന്നുള്ള ഒരു ആയത്തിൻ്റെ ഭാഗം നമുക്ക് കണ്ടെത്താം. തദുല്ലു അത് അറിയിക്കുന്നു, അല ഉഹുവത്തിന നമ്മുടെ സാഹോദര്യത്തെ, നമ്മുടെ സാഹോദര്യത്തെ കുറിക്കുന്ന ഒരു ഖുർആനിൻ്റെ വാക്ക് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടെത്താം. മൂന്നാമത്തേത് നുറാജിയുൻ നസ, ഈ പാഠഭാഗം നല്ല നിലക്ക് നമുക്ക് ചികഞ്ഞ് അന്വേഷിക്കാം. സുമ നുക്കവ്യുനു അസ്ഇലതൻ ബിഹാദിഹിൽ ഹുറൂഫിൽ ഇസ്തിഫാമിയ, താഴെ തന്നിരിക്കുന്ന ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന ഈ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാം. നുറാജിയുൻ നസ സുമ നുക്കവ്യുൽ അസ്തി അസ്ഇലതൻ ബിഹാദിഹിൽ ഹുറൂഫിൽ ഇസ്തിഫാമിയ, ടെക്സ്റ്റ് ബുക്ക് നല്ല നിലയ്ക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചികഞ്ഞന്വേഷിച്ച് ഗവേഷണം നടത്തിയ ശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാചകങ്ങളെ നമുക്ക് കണ്ടെത്താം, ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ലിമ എന്തുകൊണ്ട്, ലിമല എന്തുകൊണ്ടില്ല, ഹൽ ആണോ, അലൈസ അങ്ങനെയല്ലയോ, അലൈസ അങ്ങനെയല്ലയോ. നക്റു നസ വനുജീബു, നാലാമത്തെ അഭ്യാസം നക്റു നസ വനുജീബു, പാഠഭാഗം നമുക്ക് നന്നായി വായിച്ച ശേഷം നമുക്ക് ഉത്തരം നൽകാം. നാല് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് ഫി അയ്യി യൗമിൻ ഖറജൽ ഔലാദു ഫരിഹീൻ, സന്തോഷവാന്മാരായിക്കൊണ്ട് ആൺകുട്ടികൾ ഏത് ദിവസത്തിലാണ് പുറപ്പെട്ടത്. ഫി അയ്യി യൗമിൻ, ഏത് ദിവസത്തിലാണ് ഖറജ പുറപ്പെട്ടു അൽ ഔലാദു ആൺകുട്ടികൾ ഫരിഹീൻ സന്തോഷവാന്മാരായിക്കൊണ്ട്, സന്തോഷത്തോടുകൂടി ഏത് ദിവസത്തിലാണ് ആൺകുട്ടികൾ പുറപ്പെട്ടത്. പാഠഭാഗം വായിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസമാണ് എന്ന് നമുക്ക് എഴുതാം. രണ്ട് അലൈസൽ യോമ യോമുലൈദ്, ഇന്ന് പെരുന്നാൾ ദിവസമല്ലയോ, അലൈസൽ യോമ ഇന്ന് അല്ലയോ, യോമുലൈദ് പെരുന്നാൾ ദിവസം, യോമുലൈദ് എന്നാൽ പെരുന്നാൾ ദിനം. മൻ സഅല ഹാദ, ഇത് ആരാണ് ചോദിച്ചത്, മൻ ആര് സഅല ചോദിച്ചു, ഹാദ ഇത്, സഅല എന്നാൽ ചോദിച്ചു, ഖാല എന്നാൽ പറഞ്ഞു, വലിമൻ ആരോട്, മൻ സഅല ഹാദ ഇത് ആരാണ് ചോദിച്ചത്, വലിമൻ ആരോടാണ് ചോദിച്ചത്. മൂന്നാമത്തത് കൈഫ കാനത്ത് സിയാബു സ്വബി, ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ എങ്ങനെ ആയിരുന്നു, കൈഫ എങ്ങനെ, കാനത്ത് ആയിരുന്നു, സിയാബു സ്വബി ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ, സിയാബുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കാനത്ത് എന്ന് പ്രയോഗിച്ചത്, അതൊരു ബഹുവചനമായതുകൊണ്ടാണ്, സൗബുൻ ജമ്മാണ് സിയാബ്, അതുകൊണ്ടാണ് കാനത്ത് എന്ന് പ്രയോഗിച്ചത്. ലിമ യൽബസു അസ്സബിയു സിയാബൻ ജദീദത്തൻ, ലിമ യൽബിസു സബിയു സിയാബൻ ജദീദത്തൻ, പുതിയ വസ്ത്രം എന്തുകൊണ്ട് കുട്ടി ധരിച്ചു, ലിമ യൽബസു സബിയു സിയാബൻ ജദീദത്തൻ, എന്തുകൊണ്ടാണ് പുതിയ വസ്ത്രങ്ങൾ കുട്ടി ധരിച്ചത്. അഞ്ചാമത്തത് നുക്കമ്മിലുൽ ഹിവാറ ബിസ്തിഖ്ലാമി ലൈസ വന്തി, ലൈസ വന്തി എന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഹിവാറ് നമുക്ക് പൂർത്തീകരിക്കാം, ഈ സംഭാഷണം നമുക്ക് പൂർത്തീകരിക്കാം, നുക്കമ്മിൽ നമുക്ക് പൂർത്തീകരിക്കാം അൽ ഹിവാറ, ഈ സംഭാഷണത്തെ ബിസ്തിഖ്ദാമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ലൈസ വന്തി എൻ്റെ അടുക്കലില്ല, ലൈസ വന്തി എന്നാൽ എൻ്റെ അടുക്കലില്ല, ലൈസ എന്നാൽ ഇല്ല, വന്തി എൻ്റെ അടുത്ത്, സൽമാൻ ചോദിക്കുകയാണ് ഡേസ്, അഹമ്മദ് അതിന് മറുപടി പറയുന്നു
നദ്ഹബു വനസ്തരി കലമൻ, നദ്ഹബു നമുക്ക് പോകാം, വനസ്തരി നമുക്ക് വാങ്ങാം കലമൻ പേന. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? സ്വാഭാവികമായും പേന എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുമ്പോഴാണ് എന്നാൽ നമുക്ക് പോകുകയും പേന വാങ്ങുകയും ചെയ്യാം എന്ന് മറുപടി പറയുക. അപ്പോൾ എൻ്റെ അടുത്ത് പേന ഇല്ല എന്ന് പറയണം, അത് ലൈസ വന്തി എന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. സൽമാൻ വീണ്ടും ചോദിക്കുകയാണ് ഡാഷ്. അഹമ്മദ് മറുപടി പറയുന്നു, നദ്ഹബു വനസ്തരി ദഫ്തറൻ, നദ്ഹബു നമുക്ക് പോകാം, വനസ്തരി നമുക്ക് വാങ്ങാം ദഫ്തറൻ നോട്ട്ബുക്ക്. ദഫ്തർ എന്നാൽ നോട്ട്ബുക്ക്, കലം എന്നാൽ പേന. ദഫ്തറും ജമ്മ ദഫാത്തിർ, കലമും ജമ്മ അക്കലാമ്. നദ്ഹബു ദഹബ യദ്ഹബു നദ്ഹബു, ഇസ്തറ യസ്തരി നസ്തരി, നമുക്ക് വാങ്ങാം. അപ്പം നമുക്ക് പോകാം, നമുക്ക് വാങ്ങാം, നോട്ട്ബുക്ക് വാങ്ങാം എന്ന് പറയുമ്പോൾ എൻ്റെ അടുക്കത്തൽ നോട്ട്ബുക്ക് ഇല്ല എന്നാണ് ചോദിക്കേണ്ടത്. എന്നാൽ ആറാമത്തത്, നക്തുബ് ഫിക്രത്തൻ അൻ യോമിൽ വൈദ്, പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാം. ബിസ്തിയാനത്തെ അൽ കലിമാത്ത് താലിയ, താഴെ തന്ന കലിമാത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, താഴെ തന്ന കലിമാത്തുകളുടെ സഹായത്തോടെ പെരുന്നാൾ ദിവസത്തെ പറ്റി നമുക്ക് എഴുതാം, ഒരു ഗണ്ണികൾ എഴുതാം. നുക്കബ്ബിറു, നമ്മൾ തക്ബീർ ചൊല്ലുന്നു. കബ്ബറ യുക്കബ്ബിറു നുക്കബ്ബിറു, കബ്ബറ എന്നാണ് മാളി, യുക്കബ്ബിറു അതിന്റെ മുലാരിയ, നുക്കബ്ബിറു അതിന്റെ മുലാരിയ 14-ാമത്തെ രൂപമാണ് നുക്കബ്ബിറു, നമുക്ക് തക്ബീർ ചൊല്ലാം. നഅത്തസിലു, നമുക്ക് കുളിക്കാം. യഅത്തസല യഅത്തസിലു നഅത്തസിലു, യഅത്തസല എന്നാണ് മാളി, യഅത്തസിലു അതിന്റെ മുലാരിയ, നഅത്തസിലു എന്നത് ആ മുലാരിയന്റെ 14-ാമത്തെ രൂപമാണ്. നഅത്തസിലു നമുക്ക് കുളിക്കാം. നെൽബസു സിയാബൻ, നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കാം. നെൽബസു നമുക്ക് ധരിക്കാം. ലബിസ എന്നാണ് മാളി, ലബിസ യൽബസു നെൽബസു 14-ാമത്തെ രൂപമാണ് നെൽബസു. സിയാബൻ വസ്ത്രങ്ങൾ, നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കാം. നദ്ഹബു സ്വബാഹൻ, നമുക്ക് രാവിലെ പോകാം. നദ്ഹബു നമുക്ക് പോകാം സ്വബാഹൻ രാവിലെ പ്രഭാതത്തിൽ. ദഹബ യദ്ഹബു നദ്ഹബു, മാളി മുലാരിയ അതിന്റെ 14-ാമത്തെ രൂപം. അൽ മുസല്ല എന്നാൽ നമസ്കാര സ്ഥലത്തിനാണ് മുസല്ല എന്ന് പറയുന്നത്, നമസ്കരിക്കുന്ന സ്ഥലം. ഈദ്ഗാഹിനും മുസല്ല എന്നാണ് മുസല്ലൽ ഈദ് എന്ന് പറയും. ഈദ്ഗാഹ് മുസല്ല, ഈദ്ഗാഹ് നമസ്കാര സ്ഥലം. നസ്തമിയുൽ ഖുതുബത, നമുക്ക് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാം. നസ്തമിയ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അൽ ഖുതുബത ഖുതുബയെ പ്രസംഗത്തെ. ഇസ്തമാ യസ്തമിയോ നസ്തമിയോ, ഇസ്തമാ മാലി യസ്തമിയോ മുലാരിയ അതിന്റെ 14-ാമത്തെ രൂപമാണ് നസ്തമിയോ, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അൽ ഖുതുബ ഖുതുബയെ. നസൂറു അൽ അസ്തിഖാ സാറ യസൂറു നസൂറു, സാറ സന്ദർശിച്ചു മാളിയാണ്, യസൂറു അവൻ സന്ദർശിക്കുന്നു. നസൂറു നമുക്ക് സന്ദർശിക്കാം 14-ാമത്തെ രൂപമാണ് നസൂറു. അൽ അസ്തിഖാ സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ നമുക്ക് സന്ദർശിക്കാം. സദീഖുൻ ജമ്മ് അസ്തിഖാ. നെല്ലബു മസാൻ, നെല്ലബു നമുക്ക് കളിക്കാം, മസാൻ വൈകുന്നേരം. സ്വബാഹൻ എന്നുള്ളതിന്റെ വിപരീതമാണ് മസാൻ, സ്വബാഹൻ പ്രഭാതം രാവിലെ, മസാൻ വൈകുന്നേരം. ലൈലി രാത്രി നഹാറ് പകൽ. നെല്ലബു ലായിബ യൽഅബു നെല്ലബു, ലായിബ അവൻ കളിച്ചു, യൽഅബു അവൻ കളിക്കുന്നു, നെല്ലബു ഞങ്ങൾ കളിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കളിക്കാം, മസാൻ വൈകുന്നേരം. അൽ മൽഅബ്, മൽഅബ് എന്നാൽ കൃഷിസ്ഥലം, സോറി കളിസ്ഥലം. അൽ മൽഅബ് കളിസ്ഥലം, മൽഅബ് കളിസ്ഥലം, മൈതാൻ. നുക്കബ്ബിറു നഅത്തസിലു നൽബസു സിയാബൻ നദ്ഹബു സബാഹൻ അൽ മുസല്ല നസ്തമിഉ അൽ ഖുതുബത നസൂറു അൽ അസ്തിഖാ നൽഅബു മസാഅൻ അൽ മൽഅബ്. ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പെരുന്നാളിനെ സംബന്ധിച്ച്, പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ച് ഒരു ഖണ്ഡിക നമുക്ക് എഴുതാം, ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാം എന്നാണ് ചോദ്യം ആറാമത്തേത്. ഏഴാമത്തേത്, നുമയ്യിസു മിനൻ നസ്യ അൽ അഫ്ആൽ അൽ മാളിയത്ത വൽ മുളാരിയാത്ത. ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മാളിയായ ഫിയോലുകളെയും മുളാരിയായ ഫിയോലുകളെയും നമുക്ക് വേർതിരിച്ച് എടുക്കാം. നുമയ്യിസു നമുക്ക് വേർതിരിച്ചെടുക്കാം മിനൻ നസ്യ പാഠഭാഗത്തിൽ നിന്ന്. അൽ അഫ്ആൽ അൽ മാളിയ മാളിയായ ഫിയോലുകളെ വൽ മുളാരിയ മുളാരിയായ ഫിയോലുകളെയും, മാളിയായ ഫിയോലിനെയും മുളാരിയായ ഫിയോലിനെയും നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് വേർതിരിച്ച് എടുക്കാം. മുളാരിയാണെങ്കിൽ അതിന്റെ മാളി രൂപം കണ്ടെത്തുക, മാളിയാണെങ്കിൽ അതിന്റെ മുളാരി രൂപം കണ്ടെത്തുക. അപ്പോഴാണ് നമുക്ക് ഭാഷാപരമായ കഴിവുകൾ വർദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു പെരുന്നാൾ ദിവസത്തെ ആ കുട്ടികളുടെ സന്തോഷവും
ആ സന്തോഷമില്ലാതിരുന്ന ഒരു കുട്ടിയെ മറ്റു കുട്ടികളെ സഹായിക്കുന്ന പാഠവുമാണ് നാം ഈ പാഠത്തിൽ നാം കണ്ടത്, നാം പഠിച്ചത്.